നിത്യചൈതന്യ യതി ജീവചരിത്ര കുറിപ്പ്. 1924 നവംബർ 2 പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞിക്കലിൽ കവിയും അധ്യാപകനുമായിരുന്ന പന്തളം രാഘവ പണിക്കരുടെയും തായ്തേതിൽ വാമാക്ഷി അമ്മയുടെയും മൂത്ത മകനായി ജനിച്ചു. ഹൈസ്കൂൾ മെട്രിക്കുലേഷനു ശേഷം അദ്ദേഹം വീട് വിട്ട് ഭാരതം മുഴുവനും അലഞ്ഞു. ഈ സഞ്ചാരത്തിനിടയിൽ ഗാന്ധിജിയുമായും പ്രശസ്തരായ പല വ്യക്തികളുമായും അടുത്ത് ഇടപഴകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രമണ മഹർഷിയിൽ നിന്ന് നിത്യചൈതന്യ എന്ന പേര് സന്യാസി ദീക്ഷ സ്വീകരിച്ചു. ആദ്യ പേര് ജയചന്ദ്രൻ എന്നായിരുന്നു. കേരളത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം 1947 ആലുവി UC കോളേജിൽ തത്വശാസ്ത്ര പഠനത്തിനായി ചേർന്നു. അതിനുശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ തത്വശാസ്ത്രവും മനഃശാസ്ത്ര പഠനവും തുടർന്നു. പഠനത്തിനു ശേഷം കൊല്ലം ശ്രീനാരായണ കോളേജ്, ചെന്നൈ വിവേകാനന്ദ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു. ഈ കാലയളവിൽ അദ്ദേഹം വേദാന്തം, യോഗവിദ്യ, മീമാംസ, പുരാണങ്ങൾ, സാഹിത്യം എന്നിവ പഠിച്ചു. 1951 നടരാജഗുരുവിനെ തൻ്റെ ആത്മീയ ഗുരുവായി സ്വീകരിക്കുകയും നടരാജഗുരുവിൻ്റെ ദേഹവിയോഗത്തിനു ശേഷം നിത്യചൈതന്യായതി ശ്രീനാരായണ ഗുരുവിൻ്റെയും നടരാജഗുരുവിൻ്റെയും പിൻഗാമിയായി നാരായണ ഗുരുകുലത്തിൻ്റെ അധിപസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. ഹൈന്ദവ സന്യാസിയായിരുന്നെങ്കിലും ഇതര മതസ്ഥരുടെ ഇടയിലും ഏറെ ബഹുമാനിക്കപ്പെട്ടിരുന്നു. ഭൗതികം, സാമൂഹികം, സമ്പദ് വ്യവസ്ഥ, വിദ്യാഭ്യാസം, ആരോഗ്യശാസ്ത്രം, സാഹിത്യം, സംഗീതം, ചിത്രകല, വാസ്തുശില്പം തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെ സ്ഥാപിച്ച ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യയുടെ ചെയർപേഴ്സണായും ലോക പൗരന്മാരുടെ ലോക ഗവൺമെൻറ് എന്ന സംഘടനയുടെ മേൽനോട്ടക്കാരനായും അദ്ദേഹം പ്രവർത്തിച്ചു. പ്രധാന കൃതികൾ: പരിവർത്തനോത്മക വിദ്യാഭ്യാസം, സത്യത്തിൻ്റെ മുഖങ്ങൾ, ഭാരതീയ മനഃശാസ്ത്രത്തിനൊരാമുഖം, നളിനി എന്ന കാവ്യശില്പം, ജാതി മത ദൈവം, യതിചര്യ, മനഃശാസ്ത്രം ജീവിതത്തിൽ തുടങ്ങി നിരവധി കൃതികൾ രചിച്ചു. തത്വശാസ്ത്രം, മനഃശാസ്ത്രം, സൗന്ദര്യശാസ്ത്രം, സാമൂഹിക ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് മലയാളത്തിൽ 120 പുസ്തകങ്ങളും ആംഗലേയത്തിൽ 80 പുസ്തകങ്ങളും അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പുരസ്കാരം: നളിനി എന്ന കാവ്യശില്പം എന്ന ഗ്രന്ഥത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. സമാധി: ദീർഘകാലം രോഗബാധിതനായിരുന്ന അദ്ദേഹം 1999 May 14 ഊട്ടിയിലെ തൻ്റെ ആശ്രമത്തിൽ സമാധി പ്രാപിച്ചു. 75 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഭൗതിക ശരീരം ഊട്ടിയിൽ തന്നെ സമാധിയിരുത്തി.